ഇനി അടുത്തത് സ്പോട്ട് ഡബ്ബിംഗ്. സ്പോട്ട് ഡബ്ബിംഗിനായിട്ട് വരുന്നു ഉണ്ണികൃഷ്ണൻ. അന്ന് വന്നപ്പം ആർക്ക് വേണ്ടിയിട്ടായിരുന്നു അന്ന് ഡബ് ചെയ്തത്? അന്ന് സ്പോട്ടല്ല, കോമ്പറ്റീഷനാണോ? അന്ന് ഏറ്റവും കൂടുതൽ കൈയിട്ട് ആയിട്ട് ഏതായിരുന്നു? അന്ന് കമലഹാസന് കിട്ടിയിരുന്നു, അക്ഷയ്കുമാറിന് കിട്ടിയിരുന്നു. ഇന്ന് ആർക്ക് വേണ്ടിയിട്ടാണ് സ്പോട്ട് ഡബ്ബി? അക്ഷയ്കുമാർ. അക്ഷയ്കുമാർ, അപ്പോ സ്പോട്ടിൽ പോയിക്കോളൂ, ഇവിടെ വിഷയം. ഓൾ ദി ബെസ്റ്റ്. സിംഗ്, പഞ്ചാബ് പോലീസ്. മുജ്രിം കാ എൻകൗണ്ടർ കർനാ മുജേ ജിസ്നെ മേരെ മന്ത്രി ജി കൊ ചപ്പേട് മാരി. മന്ത്രി ജിക്ക് സ്പെഷ്യൽ റിക്വസ്റ്റ് തി, ഉസ്കാ എൻകൗണ്ടർ കർനാ മുജേ. മേനെ ആപ്കോ ദേഖാ, ലേക്കിൻ മേനെ ആപ്കോ ദേഖാ, മേനെ ആപ്കോ പഹചാൻ ഭി ലിയാ. ആപ്കെ പിതാജി കോ മേ ബഹുത് അച്ഛി തരഹ ജാൻതാ ഹൂൻ, ബഹുത് മഹാൻ ഇൻസാൻ ഹൈ. ഉൻകാ മേനെ സാരേ കിതാബേ പഢ്ഹി ഹൂൻ, മേ ഉൻകാ ബഹുത് ബഡാ ഫാൻ ഹൂൻ. സുബഹ ഹി ഉൻകോ ഫോട്ടോ പേ ഹാർ ഭി ചഢായാ. ഫോട്ടോ ഓർ മേരാ ബാപ് തോ ജിന്ദാ ഹൈ. തിലക് സാഹബ് ജിന്ദാ ഹൈ? തിലക്? ഹാ, അരെ മേരേ ബാപ് കാ നാം രസിത് ലാല് ഹൈ. രസിത് ലാൽ ലോക്മാന്യ തിലക്. യേ ആപ്കാ ബാപ് കാ റോഡ് നഹീ ഹൈ? ഫിർ നോ എൻട്രി പേ എൻട്രി ക്യോ ലിയാ ആപ്നേ? ജിസ്നേ ഭി യേ സോചാ കി മേ ഡർ ഗയാ, ഉസ് സാലാർത്ഥി പേ അപ്നേ കർ ഗയാ. രതോഡ് വിക്രം രതോഡ്. മേ നഹീ ഡർതാ, മൗത് ഡർതി ഹൈ മുസേ. മൗത് മേ ഇത്നാ ദം നഹീ കി മേരേ സാമ്നേ ആ സകേ. അഗർ തും മേ സേ ഏക് ഭി ആദ്മി ജിന്ദാ ബച്ചാ, യാ മേ തും സബ് സേ ഏക് മിനട് പഹലേ മർ ഗയാ, തോ പഹലേ മേരേ ഈ മൂച്ചേ കാടനാ, ഫിർ മുസേ ജമീൻ പേ ഗാടനാ. അതിനകത്ത് ആ സെലക്ഷൻ ഉണ്ടല്ലോ, ആ രണ്ടാമത്തെ സാധനം എടുത്തതാണ് അത് കലക്കിയത്. അതെന്തൊരു അവയർനെസ് ക്യാമ്പയിൻ ആയിരുന്നു അല്ലേ, ആൾക്കാര് നിയമം തെറ്റിക്കുന്നതല്ലേ. ആ ഇതിനപ്പുറത്തേക്ക് രസമായിട്ട് ഒരു അച്ഛനെ വിളിക്കാൻ പറ്റില്ല. കൃഷ്ണ, ഹിന്ദി നന്നായിട്ട് അറിയാവുന്ന ഒരാളാണല്ലേ? അതെ, ഞാൻ മിലിറ്ററിയിലായിരുന്നു. കാര്യം അത് നമുക്ക് ഇത്ര ഒഴുക്കില് തെറ്റുപോലുമില്ലാതെ പെർഫെക്റ്റ് ആയിട്ട് കേൾക്കുമ്പോൾ അറിയാം. കാര്യം മോഡുലേഷൻ എന്ന് പറയുന്നത് ഇപ്പൊ ഈ പരസ്യം പോലും മിഥുൻ പറഞ്ഞ പോലെ, ആ പരസ്യം കണ്ട് നമ്മൾ എങ്ങനെ ചിരിച്ചോ, അല്ലെ ഒരാൾക്ക് എങ്ങനെ തന്തയ്ക്ക് വിളിക്കാവോ മനോഹരമായിട്ട് വിളിക്കുന്ന വിളി, ഭയങ്കര ഒഴുക്കിലാണ് പറഞ്ഞത്. അതാണ് കാര്യം, നമ്മളൊരു മിമിക്രിക്ക് വേണ്ടി പഠിച്ച ഒരു ഫീൽ അതിനകത്ത് ഇല്ലായിരുന്നു. എങ്ങനെ കഥാപാത്രങ്ങൾ ജീവിക്കുന്നോ, ഇപ്പൊ ലാസ്റ്റത്തെ നല്ല ലെങ്ത് ഉള്ള ഡയലോഗ്സ് ആണ്, അത് ഒരു അണുപോലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറാതെ എങ്ങനെയാണ് അക്ഷയ്കുമാറിനെ നമ്മൾ സ്ക്രീനിൽ കാണുന്നത്, അല്ലെ എങ്ങനെയാണ് ആ കഥാപാത്രത്തെ കാണുന്നത്, അതുപോലെ തന്നെ നമുക്ക് പ്രസന്റ് ചെയ്യാൻ സാധിച്ചു. പിന്നെ ഓരോരുത്തരും വന്ന് ഈ സ്പോട്ടപ്പ് ചെയ്യുമ്പോൾ അത് തന്നെ സംസാര വിഷയമാണ്. ഇപ്പം നമ്മുടെ ഈ കോമഡി ഉത്സവം കാണുന്നവർക്ക് ഏറ്റവും അധികം സംസാര വിഷയം നമ്മുടെ സ്പോട്ടപ്പാണ്. ഇപ്പം ചെയ്യുന്നവരാരും ഒരു തരി പോലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറാതെ, അല്ലേ? കഴിഞ്ഞ പ്രാവശ്യം തന്നെ നമ്മൾ ഓരോന്ന് കാണുമ്പോൾ ഞെട്ടിപ്പോണ്ട്. അപ്പോൾ ഉണ്ണികൃഷ്ണൻ വന്ന് ഞെട്ടിച്ചു, ഇപ്പോൾ കോമ്പറ്റീഷനാണ് കഴിഞ്ഞ പ്രാവശ്യം ചെയ്തത്. ഇനി വീണ്ടും അടുത്ത ഒരു സ്പോട്ടപ്പ് പോയിട്ട് വരിക. ഓൾ ദി ബെസ്റ്റ്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നല്ല ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ആകാനും കൂടി സാധ്യതയുള്ളതാണ്. നമ്മൾ ഒരാൾക്ക് വേണ്ടിയിട്ടാണ് ശബ്ദം അനുകരിക്കണമെങ്കിൽ പോലും ആ ലിപ്പ് അതേപോലെ പിടിച്ച് അതിൻ്റെ ആ വികാരത്തിൽ ആ മോഡുലേഷൻ കറക്റ്റ് ആക്കിക്കൊണ്ട് പറയുക എന്ന് പറഞ്ഞാൽ നല്ല ഡബ്ബിംഗ് ആർട്ടിസ്റ്റും കൂടി ആകാം. മിലിറ്ററിക്കാരൻ മാത്രമല്ല, അങ്ങനെ ഒരു ഗുണവും കൂടി ഉണ്ട്. അപ്പം നമ്മൾ എന്തൊക്കെ പഠിക്കുന്നു അതിനകത്ത്? ഒന്ന്, ശബ്ദം പോകാതിരിക്കാൻ, അയാളുടെ ശബ്ദം അനുകരിച്ച് ആ ഒഴുക്കിൽ പെടുന്നു. രണ്ടാമത്, അയാൾ ഇപ്പനുസരിച്ചുകൊണ്ട് കറക്റ്റ് കാര്യങ്ങൾ വരുന്നു. ഭാഷാ സ്വാധീനം അതൊരു പരിധിവരെയും ഹിന്ദിയിൽ, ഞാനൊക്കെ ഹിന്ദി പടത്തിൻ്റെ വലിയ ആളായിരുന്നു. ഒത്തിരി സമയം കിട്ടിക്കഴിഞ്ഞാൽ മോർണിംഗ് ഷോയും അത് കഴിഞ്ഞ് നൂൺ ഷോയും മാറ്റിനെയും കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോകുമായിരുന്നു. അപ്പോൾ അതൊരു കാലഘട്ടമാണത്. അപ്പോൾ ഇപ്പോഴും ചില ആളുകൾക്ക് അത് ഭയങ്കര ഹരമാണ്. ഒരു ചിത്രഹാർ വരാൻ വേണ്ടി നമ്മൾ എന്തോരം കാത്തിരുന്നു, ദൂരദർശൻ്റെ പെട്ടിക്കകത്ത് ഇങ്ങനെ വരാൻ വേണ്ടിയിട്ട്. അപ്പം അത് നിങ്ങൾ അത്ര ഉൾക്കൊണ്ട് പഠിച്ചു, അത് ഗംഭീരമായിട്ട് ചെയ്തു, മനോഹരമായിരിക്കുന്നു. ഉണ്ണികൃഷ്ണൻ എന്നുള്ള പേര് തന്നെ വളരെ നല്ല പേരാണ്, ഇല്ലേ? ഒത്തിരി പേര് ആരാധിക്കുന്ന പേരാണ് ഉണ്ണികൃഷ്ണൻ. അപ്പം അതുപോലെ തന്നെ നിങ്ങൾക്കും ആരാധകരുണ്ടാവട്ടെ എന്നും കൂടി പ്രാർത്ഥിക്കുന്നു. മിലിറ്ററിക്കാരനാണെന്നറിഞ്ഞതിൽ ബിഗ് സല്യൂട്ടും കൂടി ചെയ്യണം. കാരണം എന്താണെന്നറിയാം, അതിരി കാക്കുന്ന പട്ടാളക്കാരനും കതിരി കാക്കുന്ന കർഷകനും നമ്മൾ കൊടുക്കുക വേണ്ടത്ര വില ഇപ്പോൾ നമ്മൾ കൊടുക്കുന്നില്ല. അവർ ചെയ്യുന്ന പുണ്യം എന്താണെന്ന് നമ്മൾ അറിയുന്നില്ല. അപ്പോൾ അതിരും കതിരും എന്താണെന്ന് നമ്മൾ ഇനിയും പഠിക്കേണ്ടിയിരിക്കുന്നു. അപ്പം അതുകൊണ്ട് നിങ്ങൾ അതിരി കാക്കുന്ന ആളായതുകൊണ്ട് അതേ ലെവലിൽ തന്നെ കതിരാക്കുന്ന കർഷകനും നമ്മൾ ബഹുമാനം കൊടുക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു. ചാജുറ നന്നായിരുന്നു, നല്ല ശബ്ദമായിരുന്നു. മാത്രമല്ല
കറക്റ്റായിട്ട് മാച്ച് ചെയ്തു. എവിടെയും ഒരു ഒരു ഇതുപോലും മാറിപ്പോവാതെ കറക്റ്റായിട്ടാണ് ഡബ് ചെയ്ത്. ഇസ്ലായിരുന്നു. ഓൾ ദി ബെസ്റ്റ്. സമാനം കേട്ടോ, കാലക്ക് ചെയ്തു ഇത്, അങ്ങനെ തന്നെ മുന്നോട്ട് പോട്ടെ കേട്ടോ. എല്ലാവരും നല്ലത് കേടിയത്.